മിസോറാമിൽ ഉയർന്ന പോളിംഗ് ശതമാനം വന്നതുമുതൽ പാർട്ടികൾ കണക്കുകൂട്ടൽ തുടങ്ങിയിട്ടുണ്ട്. ആര് ജയിക്കുമെന്ന കാര്യത്തിൽ വലിയ ആശങ്ക തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. പ്രധാന ആശങ്ക തൂക്കുമന്ത്രിസഭയാണോ വരുന്നതെന്ന കാര്യത്തിലാണ്. 80.43% പോളിംഗ് രേഖപ്പെടുത്തിയത്. 2018 ഇത് 80.03% ത്രികോണ പോരാട്ടമാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. MNF, കോൺഗ്രസ്, സോറം പീപ്പിൾസ് മൂവ്മെന്റ് എന്നിവ തമ്മിലാണ് പോരാട്ടം. ചില മണ്ഡലങ്ങളിൽ ഇത് നാല് പാർട്ടികൾ ചേരുന്നുള്ളതാണ്. BJP ആണ് നാലാമത്തെ ശക്തി. കൂടുതൽ കേന്ദ്ര ഫണ്ടുകളാണ് മിസോറാമിൽ BJP വാഗ്ദാനം ചെയ്തത്. മണിപ്പൂരിലെ സംഘർഷവും മിസോ ഐക്യവും വോട്ടായി മാറുമെന്നാണ് മുഖ്യമന്ത്രി സോറം താങ്കെ അവകാശപ്പെടുന്നത്. മ്യാൻമറിൽ നിന്നുള്ള 3500 ചിൻ അഭയാർത്ഥികൾക്ക് നേരത്തെ MNF സർക്കാർ അഭയം നൽകിയിരുന്നു. ഇതിൽ 12,000 പേർ കുക്കിസോ വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. ഇവർ മണിപ്പൂരിലെ സംഘർഷത്തെ തുടർന്ന് സർവസ്വവും നഷ്ടപ്പെട്ടവരാണ്. മിസോ ദേശീയവാദം കുക്കിസോ കുക്കിചിൻ മേഖലകളെ ഒന്നിപ്പിക്കുമെന്ന പ്രഖ്യാപനവും വിജയത്തിലേക്ക് എത്തുമെന്നാണ് MNF ഉറപ്പു പറയുന്നത്. ZPM അഴിമതിമുക്ത സർക്കാരാണ് വാഗ്ദാനം ചെയ്തത്. 2018 8 സീറ്റുകൾ ഇവർ നേടിയിരുന്നു. അന്ന് കോൺഗ്രസിന്റെ വോട്ടുകളെ അടർത്തിയെടുത്ത് MNF വിജയിക്കാൻ സഹായിച്ചതും സോറം പീപ്പിൾസ് മൂവ്മെന്റ് ആണ്. അതേസമയം ZPM ഇത്തവണ യുവ വോട്ടർമാരെയാണ് പ്രതീക്ഷ വെക്കുന്നത്. കോൺഗ്രസിനും BJPക്കും ബദലാണ് ഇവർ പറയുന്നത്. ദേശീയ സ്വാതന്ത്ര്യമുള്ള പ്രാദേശിക പാർട്ടിയായാണ് സോറം പീപ്പിൾസിനെ വിശേഷിപ്പിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MNF 27 സീറ്റാണ് നേടിയത്. കോൺഗ്രസ് ആകെ ലഭിച്ചത് 4 സീറ്റുകളാണ്. സർവകാല തകർച്ചയായിരുന്നു കോൺഗ്രസ് നേരിട്ടത്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് അവസാനമായി നഷ്ടപ്പെട്ട സംസ്ഥാനമായിരുന്നു മിസോറാം. നിലവിൽ ഒരു നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനത്ത് പോലും കോൺഗ്രസ് ഭരിക്കുന്നില്ല. കഴിഞ്ഞ തവണ ZPM 8 സീറ്റ് നേടിയിരുന്നു. മുഖ്യ പ്രതിപക്ഷമായും അവർ മാറിയിരുന്നു. കോൺഗ്രസ് പ്രചരണം ക്ഷേമ പദ്ധതികളെ കേന്ദ്രീകരിച്ചായിരുന്നു. LPG സിലിണ്ടറുകൾക്ക് 750 രൂപയാക്കുമെന്നായിരുന്നു വാഗ്ദാനം. അതേസമയം BJP സംസ്ഥാനത്ത് അത്ര വലിയ കക്ഷിയല്ല. കഴിഞ്ഞ തവണ 39 സീറ്റിൽ മത്സരിച്ചിട്ടും വിജയിച്ചത് 1 സീറ്റിലാണ്. മുതിർന്ന MNF നേതാവ് ലാൽ റിൻലിയാന സിയായുടെ വരവ് BJPയുടെ സാധ്യത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സൈലോ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ചൂണ്ടിക്കാട്ടുന്നത്. BJPയുടെ പിന്തുണയില്ലാതെ ആർക്കും മിസോറാമിൽ സർക്കാർ ഉണ്ടാക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം വൻ പോളിംഗ് വന്നതോടെ തൂക്ക് മന്ത്രിസഭയാണ് രാഷ്ട്രീയ നിരീക്ഷകരും അവകാശപ്പെടുന്നത്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.